നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. യുവജന കമ്മീഷൻ അധ്യക്ഷ പദവിയിലിരിക്കുന്ന ചിന്താ ജെറോം എന്ന വ്യക്തിയെ ആക്രമിക്കാനല്ല, മറിച്ച് ഞങ്ങൾ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്ന വാർത്ത ശരിയാണെന്ന് സ്ഥാപിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് മാത്രം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനുണ്ട്. കാരണം വാർത്ത പുറത്തു വന്നത് മുതൽ ന്യായീകരണങ്ങളുടെ പെരുമഴയാണ്. ചിന്ത താമസിക്കുന്നത് റിസോർട്ടിലല്ല എന്നും അപ്പാർട്ട്മെന്റിലാണ് എന്നും സൈബർ പോരാളികളും റിസോർട്ട് ഉടമകളും പറയുമ്പോൾ ചിന്തയ്ക്ക് അവിടെ 3 റൂമുകൾ സ്വന്തമായി ഉണ്ടെന്ന ജീവനക്കാർ പറയുന്ന ശബ്ദരേഖയും എല്ലാവരും കേട്ടതാണ്. താമസം റിസോർട്ടിലല്ല എന്ന് സ്ഥാപിക്കാൻ അവർ നടത്തുന്ന പ്രകടനങ്ങളുടെ വ്യക്തമായ തെളിവുകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. പ്രതിഫല വിവാദത്തിനും PhD പ്രബന്ധത്തിനും ഒടുവിൽ മലയാളി വാർത്തയാണ് ചിന്തയുടെ നക്ഷത്ര ഹോട്ടലിലെ സ്ഥിരതാമസം പുറത്തുകൊണ്ടുവന്നത്. ഒരു വശത്ത് ന്യായീകരണങ്ങളും ഒത്താശയും കനക്കുമ്പോൾ മലയാളി വാർത്ത ചിന്ത ജെറോമിന്റെ താമസം സംബന്ധിച്ച് വാർത്ത പുറത്തുവിട്ടു. ഇതിന് തൊട്ടു പിന്നാലെ റിസോർട്ട് ഉടമയുടെ നിർദ്ദേശാനുസരണം ചിന്തയുടെ അടഞ്ഞുകിടന്ന മുറികൾ തുറന്ന് വാഷിംഗ് മെഷീനും തുണികളും 4 മദ്യക്കുപ്പികളും അടക്കമുള്ള സ്ഥാവര ജംഗമ വസ്തുക്കൾ നീക്കം ചെയ്യുകയും മുറികൾ പെയിന്റ് അടിച്ച് വൃത്തിയാക്കുകയും ചെയ്തതിന്റെ തർക്കിക്കാനാവാത്ത തെളിവുകളാണ് ഞങ്ങളുടെ കൈവശമുള്ളത്. ചിന്ത അവിടെ താമസിച്ചിട്ടില്ലെന്നും താമസിച്ചത് അപ്പാർട്ട്മെന്റിലാണെന്നും അമ്മയുടെ ആയുർവേദ ചികിത്സയ്ക്കാണെന്നും ഒക്കെ ചിന്തയും സൈബർ പോരാളികളും ഹോട്ടൽ ഉടമയും പിന്നെ MA ബേബിയുടെ ഭാര്യയും ഒക്കെ അലമുറയിടുന്നുണ്ടെങ്കിലും പിന്നെ എങ്ങനെ വാർത്തയ്ക്ക് പിന്നാലെ സാധനങ്ങൾ നീക്കം ചെയ്ത് ശുദ്ധികലശം നടത്താനായി? ചിന്ത ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ റിസോർട്ടിലെ വരാന്തയുടെ ഒഴിഞ്ഞ മൂലയിലേക്ക് തള്ളി റിസോർട്ട് ജീവനക്കാരുടെ പങ്കാളിത്തത്തോടെ മുറികൾ പുത്തൻ പെയിന്റ് അടിച്ച് വൃത്തിയാക്കി. ഈ ദൃശ്യങ്ങൾ കാണൂ. വീട്ടിലെ കിടപ്പുമുറിയോട് ചേർന്ന് ശുചിമുറി ഇല്ലാതിരുന്നത് കൊണ്ട് അത് കെട്ടാനുള്ള കാലതാമസം എടുത്ത സാഹചര്യത്തിലാണ് റിസോർട്ടിലേക്ക് മാറിയതെന്നും പല സ്ഥലങ്ങളിലും യാത്ര പോകുമ്പോൾ അമ്മയെ സുരക്ഷിതമാക്കാനായാണ് ആയുർവേദ ചികിത്സ കൂടിയുള്ള റിസോർട്ടിലേക്ക് താമസം മാറിയതെന്നും ഒക്കെ മലയാളി വാർത്തയെ വെല്ലുവിളിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്കിത് പുറത്തുവിടേണ്ടി വരുന്നത്. റിസോർട്ടിൽ താമസിച്ച് അമ്മയുടെ ആയുർവേദ ചികിത്സ നടത്തി എന്ന് പറയുമ്പോഴും മാസം 20,000 രൂപ വാടക നൽകി എന്ന കഥ മാത്രമേ ചിന്തയ്ക്ക് പറയാനുള്ളൂ. അത് നൽകിയെന്ന് ഞങ്ങൾക്കറിയാം. ചികിത്സ സംബന്ധിച്ച യാതൊരു തെളിവുകളും ബില്ലുകളും അവർ അതോടൊപ്പം വെളിപ്പെടുത്തിയിട്ടില്ല. അമ്മയുടെ ചികിത്സ എന്ന ഒറ്റ കാരണത്താൽ തന്നെ ഞങ്ങൾക്കത് വിവാദമാക്കാൻ താല്പര്യവുമില്ല. ചിന്തയുടെ വാദങ്ങളൊക്കെ പൊളിക്കുന്നതാണ് ഞങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ. ആദ്യ വാർത്ത പുറത്തുകൊണ്ടുവന്ന അന്ന് രാത്രി ചിന്ത റിസോർട്ടിൽ നിന്ന് ഒളിച്ചു കടക്കുകയായിരുന്നു. ഇത് CCTV ദൃശ്യങ്ങളിലുണ്ട്. ആരെയും ഒന്നിനെയും ഭയക്കാനില്ലെങ്കിൽ, ഓഡിറ്റിംഗിന് തയ്യാറെങ്കിൽ എന്തിനൊളിച്ചോടണം? ആരെ ഭയക്കണം? തുടർന്നുള്ള ദിവസങ്ങളിൽ പലരിലൂടെ എന്തിന് ഇമേജ് അലക്കി വെളുപ്പിക്കാൻ നോക്കണം? ഇനി ഞങ്ങൾ പറയുന്നത് വാസ്തവ വിരുദ്ധമാണെന്ന് തെളിവുകൾ നിരത്തി വെളിപ്പെടുത്തേണ്ടത് ചിന്തയുടെ ഉത്തരവാദിത്തമാണ്. ഒരു ക്വാസി ജുഡീഷ്യൽ പദവിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണോ അവർ ചെയ്തതെന്നും ഒരു സുപ്രധാന കമ്മീഷൻ അധ്യക്ഷ പദവിയിലിരുന്ന് അവർ സംസ്ഥാനത്തെ യുവാക്കൾക്ക് എന്തുപകാരമാണ് ചെയ്തതെന്നും ഒക്കെ വ്യക്തമാക്കേണ്ടത് അവരാണ്. വിചാരണ ചെയ്യേണ്ടത്, ഓഡിറ്റ് ചെയ്യേണ്ടത് അതിനെയാണ്, ചിന്ത ജെറോം എന്ന വ്യക്തിയെയല്ല, അവരുടെ കുടുംബജീവിതത്തെയല്ല. ഒരു പൊതുപ്രവർത്തകയുടെ, ഭരണത്തിലിരിക്കുന്ന സർക്കാരിന്റെ ഭാഗമായി പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രവൃത്തികളാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ന്യായീകരണങ്ങൾ ഇനിയും ഉണ്ടാവും, പക്ഷേ തെളിവുകൾ നിരത്തൂ. മലയാളിക്ക് മുന്നിൽ കറകളഞ്ഞ പൊതുപ്രവർത്തകയുടെ ചിത്രം വെളിവാക്കൂ. എങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, ഒപ്പം മലയാളി വാർത്തയുണ്ടാവും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈറ്റ്.